സന്തോഷ് ട്രോഫി കിരീട നേട്ടത്തിനായി കേരളം ഞായറാഴ്ച കൊച്ചിയിൽ ബൂട്ട് കെട്ടുമ്പോൾ പ്രതീക്ഷകൾക്കൊപ്പം ആശങ്കകളും കേരള ക്യാമ്പിൽ നിഴലിക്കുന്നുണ്ട്. കരുത്തരായ സർവീസസാണ് കേരളത്തിന്റെ എതിരാളികൾ. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം സന്തോഷ് ട്രോഫി ഫൈനൽ കളിക്കുന്നത്. സന്തോഷ് ട്രോഫി ചരിത്രത്തിൽ ഇത് കേരളത്തിന്റെ 13-ാം ഫൈനൽ മത്സരമാണ്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 3 എണ്ണം ജയിച്ചപ്പോൾ ഹരിയാനയോട് കേരളം സമനില വഴങ്ങുകയും ചെയ്തു. സ്ഥിരതയില്ലായ്മയാണ് കേരള ക്യാമ്പിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിലെ വീഴ്ചകൾ ടീം മറന്നുകഴിഞ്ഞെന്നും കിരീട നേട്ടത്തിനായി പോരാടുമെന്നും കോച്ച് MM ജേക്കബ് അറിയിച്ചു. മുന്നേറ്റ നിരയിലെ ഗോൾ വേട്ടക്കാരൻ ആർക്കണ്ണന്റെയും ക്യാപ്റ്റൻ രാഹുൽ, നസറുദ്ദീൻ, രാകേഷ് എന്നിവരുടെ പരിക്കും ടീമിനെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട്. രാകേഷിന് ഫൈനൽ കളിക്കുവാൻ കഴിയില്ല. മറ്റു താരങ്ങൾ കളിക്കുന്ന കാര്യം ഞായറാഴ്ച മാത്രമേ അറിയുവാൻ കഴിയൂ. 2 മഞ്ഞക്കാട് കണ്ട് സസ്പെൻഷനിലായ വിനീതിനും ഫൈനലിൽ ബൂട്ട് കെട്ടുവാൻ കഴിയില്ല. അതേസമയം സർവീസസ് ആവട്ടെ മികച്ച ഫോമിലാണ്. സെമിയിൽ പഞ്ചാബിനെതിരെ ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിട്ടെന്ന ശേഷം അധിക സമയത്ത് 3-1 അവർ പഞ്ചാബിനെ തകർത്തത്. ഈ വിജയത്തിന്റെ ആത്മവിശ്വാസവുമായിട്ടാണ് പട്ടാള ടീം കലാശ പോരാട്ടത്തിന് കൊച്ചിയിൽ ഇറങ്ങുന്നത്. 7 മലയാളി താരങ്ങൾ സർവീസസിന് വേണ്ടി കളിക്കാനിറങ്ങുമ്പോൾ അതും ടീമിന് കരുത്താകും. കൊച്ചി തേവര സ്വദേശി PS സുമേഷാണ് സർവീസസിന്റെ നായകൻ. എന്തായാലും തീപാർന്ന പോരാട്ടത്തിനാകും ഞായറാഴ്ച കലൂർ സ്റ്റേഡിയം വേദിയാകുക. കിരീട നേട്ടത്തിനായി കേരളവും കിരീടം കൈവിടാതിരിക്കുവാൻ സർവീസസും പോരാടുമ്പോൾ മനോഹരമായ ഒരു മത്സരം കൊച്ചിയിൽ പ്രതീക്ഷിക്കാം. ജോസി ബാബു, സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ.